ഞാൻ അഭിഭാഷകനാണ്. ക്രിമിനൽ സൈഡാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എനിക്ക് സിനിമയായിട്ടൊരു അഭേദ്യമായ ബന്ധമുണ്ട്. 2005 മുതൽ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് പല പല പ്രോജക്റ്റുകളിലും വർക്ക് ചെയ്തിരുന്നു. സീരിയൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരുന്നത് ജയരാജ് സാറിൻ്റെ വീരം എന്ന സിനിമയിൽ എൻ്റെ ഗുരുക്കളായ ശ്രീ ശിവകുമാർ ഗുരുക്കൾ അദ്ദേഹത്തിനൊപ്പം വീരം എന്ന സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. അതൊരു February 15 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ സിനിമയും ലോയർ പ്രൊഫഷനും എല്ലാം ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ കളരിപ്പയറ്റ് അഭ്യസിച്ചിട്ടുണ്ട്. 10-15 വർഷത്തോളമായി കളരിപ്പയറ്റ് അഭ്യസിച്ചിട്ടുണ്ട്, വടക്കൻ ശൈലി. അപ്പോൾ കളരിപ്പയറ്റിനോടുള്ള ഒരു പാഷൻ എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പം അതുമായിട്ട് ചേർന്ന് പോകുന്നത് കൊണ്ട് സിനിമയും സിനിമയിലുള്ള ഫൈറ്റ് കൊറിയോഗ്രാഫിയും ലോ പ്രൊഫഷനും നിയമ അഭിഭാഷകനായിട്ടുള്ള പ്രാക്ടീസും ഒരേപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഞാൻ സിനിമ ഫീൽഡിലേക്ക് വരാനുള്ള ഒരു കാരണം, റീസൺ എന്ന് പറഞ്ഞാൽ തികച്ചും ആക്സിഡൻ്റ് അല്ലായിരുന്നു. കാരണം ഞാൻ കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. എൻ്റെ ഗുരുക്കൾ ഇതിനു മുമ്പും പല പല സിനിമകളും ചെയ്തിട്ടുണ്ട്. ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഇറങ്ങുന്ന സമയം മുതൽ ഗുരുക്കൾ ഈ സിനിമ ഫീൽഡുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഗുരുക്കൾ മുഖാന്തരമാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ 2005 ജീവ, കീർത്തി ചക്രയിലെ മോഹൻലാലിൻ്റെ സപ്പോർട്ടിങ് ആക്ടറായിട്ടുള്ള ജീവ അഭിനയിച്ചിട്ടുള്ള ഒരു പടത്തിൽ ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം ഒരു സീരിയൽ, പിന്നെ ചെറിയ പടങ്ങളിൽ, ചെറിയ കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകളിൽ ചെറിയ സീക്വൻസ് ഒക്കെ ചെയ്തിരുന്നു. ഒരു ലോങ് പ്രോജക്റ്റ്, ബിഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ജയരാജ് സാറിൻ്റെ ഒപ്പം ചെയ്തിരുന്ന വീരമാണ്. അതിൽ ശിവകുമാർ ഗുരുക്കൾ മുഖാന്തരമാണ് ഞാനും അദ്ദേഹത്തോടൊപ്പം ഈ ഫിലിം ഫീൽഡിലേക്ക് ആക്റ്റീവായി പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇത് വക്കീൽ പ്രൊഫഷനും കളരി സിനിമ ആക്ഷൻ കോറിയോഗ്രഫിയും അതും ഒരുപോലെ കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, കളരിപ്പയറ്റ് എനിക്കൊരു പാഷനാണ്. ഞാൻ നേരത്തെ ചെറുപ്പം മുതലേ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഗുരുക്കളുടെ കീഴിൽ. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ തന്നെ കൊണ്ടുപോകണം. ഭാവിയിലും നല്ല അവസരങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എൻ്റെ ലോ പ്രൊഫഷൻ, അഡ്വക്കേറ്റ് പ്രൊഫഷൻ, അതോടൊപ്പം തന്നെ സിനിമയിലുള്ള കൊറിയോഗ്രാഫി അതും ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ താണ് താല്പര്യം.